Hi friends, welcome to our channel. ഇനി നമുക്ക് ചക്കക്കുരു കൊണ്ട് ഒരു ഹലുവ ഉണ്ടാക്കിയാലോ. ഇതിനായി നമുക്ക് ചക്കക്കുരു ആണ് ആദ്യമായി ആവശ്യം. ഈ ചക്കക്കുരുവിനെ നമ്മൾ രണ്ട് സൈഡിലും കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇങ്ങനെ വരഞ്ഞ ശേഷം നമ്മൾ പ്രഷർ കുക്കറിലിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കും. ഈ കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ വേവിച്ച ശേഷം ഇതിൻ്റെ തൊലി കളയാനായിട്ട് നല്ല ഈസി ആയിരിക്കും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുക. അപ്പോൾ നമ്മുടെ എടുത്തു വെച്ചേക്കുന്ന ചക്കക്കുരു എല്ലാം ഇങ്ങനെ ഒന്ന് വരഞ്ഞു വയ്ക്കാം. ഇത് കൂടാതെ ഇതിലേക്ക് ആവശ്യം നമുക്ക് ശർക്കരയാണ്. ഈ ശർക്കരയെ നമ്മൾ ഉരുക്കി പാനിയാക്കും. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് ചുക്കാണ്. ഉണങ്ങിയ ഇഞ്ചിയാണ് ചുക്കെന്ന് പറയുന്നത്. ഈ ചക്കക്കുരുവിന് നമ്മളെ വയറ്റിൽ ഗ്യാസ് ഉണ്ടാക്കാനൊക്കെ ഒരു ടെൻഡൻസി കാണാം. അപ്പോൾ ഈ ചുക്ക് ചേർക്കുമ്പോൾ അതിനൊരു പരിഹാരമാണ്. പിന്നെ മണത്തിനായിട്ട് ഏലയ്ക്ക, ആവശ്യത്തിന് നെയ്യ്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡും നമ്മൾ വരഞ്ഞു വെച്ചേക്കുന്ന ചക്കക്കുരുവിനെ ഒരു പ്രഷർ കുക്കറിലേക്കാക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു അഞ്ചാറ് വിസിൽ വേണ്ടി വരും ചക്കക്കുരു നന്നായിട്ട് വെന്ത് വരാനായിട്ട്. ആ സമയത്ത് നമുക്ക് ശർക്കര പാനിയാക്കാം. ശർക്കര നന്നായിട്ട് ഉരുക്കി അരിച്ചെടുക്കണം. ചില ശർക്കരയിലൊക്കെ നല്ല അഴുക്കുണ്ടാവാറുണ്ട്, അത് മാറ്റി നന്നായിട്ട് ശർക്കര പാനിയാക്കി വെച്ചേക്കുകയാണ്. ഇപ്പം നമ്മൾ കുക്കറിലിട്ട് വേവിച്ച ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തൊലി ഒന്ന് കളയണം. ആ പുറം തൊലി മാത്രം കളഞ്ഞാൽ മതി. ഉള്ളിലുള്ള ആ ബ്രൗൺ കളർ തൊലി നല്ല പോഷക സമ്പുഷ്ടമാണ്, അതുകൊണ്ട് അത് കളയണം എന്നില്ല. അപ്പം നമ്മൾ വരഞ്ഞത് കൊണ്ട് തന്നെ തൊലി കളയാനായിട്ട് നല്ല എളുപ്പമാണ്. അങ്ങനെ എല്ലാ ചക്കക്കുരുവിൻ്റെയും തൊലി കളഞ്ഞെടുക്കണം. ഇപ്പോൾ ആ തൊലി കളഞ്ഞ ചക്കക്കുരുവിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാ ചക്കക്കുരുവും നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് ചക്കക്കുരുവും അതിലേക്ക് കുറേശ്ശെ ശർക്കര പാനിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ശർക്കര പാനിയിൽ കിടന്നിട്ട് ഈ വെന്ത ചക്കക്കുരു ഒന്ന് അരഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ വളരെ ടേസ്റ്റിയാണത്. ഇപ്പോൾ അങ്ങനെ എല്ലാ ചക്കക്കുരുവും നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിയുള്ള കൺസിസ്റ്റൻസിയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ശർക്കര പാനി ചേർത്ത് ഒന്ന് ലൂസാക്കിയെടുക്കാം. ഒരുപാട് ലൂസാവണ്ട, എന്നാലും ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇപ്പം നമ്മൾ എടുത്ത എല്ലാ ചക്കക്കുരുവും ശർക്കര പാനിയും കൂടെ ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹലുവ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിക്കുക. നെയ്യ് നന്നായി ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ചക്കക്കുരുവും ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചക്കക്കാലത്തൊക്കെ നമുക്ക് ഒരുപാട് ചക്കക്കുരു ഉണ്ടാവും, അതെല്ലാം നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു വിഭവമാണ് ചക്കക്കുരു ഹൽവ എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ല ഒരു ഐറ്റം ആണ്. കുട്ടികൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ശർക്കര പാനിയും ചക്കക്കുരുവും വേവിച്ച ആ മിക്സ് ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിൻ്റെ ഈ ഒരു പാകം എത്തുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചുക്ക്, ഏലയ്ക്കാപ്പൊടി, പഞ്ചസാര എന്നിവ ഒന്നിച്ചിട്ട് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുക്കും കൂടെ ചേർക്കുന്നത് കൊണ്ട് ചക്കക്കുരുവിൻ്റെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ പഞ്ചസാരയും ഏലക്കയും ചുക്കും കൂടെ നന്നായിട്ട് അരയ്ക്കുമ്പോൾ ആ പൗഡർ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇളക്കി ഇളക്കി ഏകദേശം നമ്മുടെ മിക്സ് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പാകം എത്തിയിട്ടുണ്ട്. ഈ പാകം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് നെയ്യ് ഗ്രീസ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തി വെക്കണം. നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നെയ്യിൻ്റെ അളവ് നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ നെയ്യ് ഗ്രീസ് ചെയ്തൊരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഒരു സ്പാച്ചില കൊണ്ടോ ഒരു തവി കൊണ്ടോ ഒക്കെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം.
നന്നായി പരത്തി കൊടുത്ത ശേഷം റൂം ടെമ്പറേച്ചറിൽ തന്നെ ഏകദേശം ഒരു മണിക്കൂർ വരെ ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്താൻ വെക്കാം. അന്നേരം ഇത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് അലുവയുടെ കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ വിഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ നെക്കാനും മറക്കില്ലേ. ചക്കക്കുരുവിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളിതിൽ ശർക്കര ചേർക്കുന്നത് കൊണ്ട് അതും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഇപ്പം നമ്മുടെ അലുവ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം ആയി. ഇപ്പം ഞാനത് കമിഴ്ത്തി വേറൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ടിട്ടുണ്ട്. നല്ല കട്ടിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള അലുവ തയ്യാറായിട്ടുണ്ട്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്.